ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തടയാൻ മുതിർന്ന രണ്ട് അഭിഭാഷകരെ ഹാജരാക്കാൻ സർക്കാർ. സിദ്ദിഖ് ജാമ്യത്തിൽ തുടർന്നാൽ അതിജീവിത പരാതിയിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബാലു, എത്രത്തോളം നിർണായകമായ ഒരു ദിവസമാണ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ന്? സുപ്രീംകോടതി എപ്പോഴാണ് പരിഗണിക്കുക? മാധു, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം, അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കോടതി നടപടികളാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നത്. ഏതാണ്ട് 11:30 തന്നെ ഈ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്കായി വരുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുന്ന 17-ാമത്തെ കേസാണ് ഇത്. അതായത് 16 കേസുകൾ കഴിഞ്ഞാൽ ഈ കേസ് പരിഗണനയ്ക്കായി വരുന്നതായിരിക്കും. കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ട് ായിരുന്നു ഹാജരായിരുന്നത്. പക്ഷേ ഇത്തവണ സിദ്ദിഖിന്റെ കേസിൽ നടപടികൾ, അല്ലെങ്കിൽ സർക്കാർ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രണ്ട് മുതിർന്ന സീനിയർ അഭിഭാഷകരെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കുവാൻ വേണ്ടി ഇന്ന് സുപ്രീംകോടതിയിൽ ഹാജരാക്കുന്നത്. മുൻ സോളിസിറ്റർ ജനറലും ക്രിമിനൽ കേസുകളിൽ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭ അഭിഭാഷകരിൽ ഒരാളുമായ രഞ്ജിത് കുമാറും ഐശ്വര്യ ഭട്ടിയും, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയുമാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത്. സിദ്ദിഖിന് ജാമ്യം ഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത പിന്മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന ആശങ്ക സംസ്ഥാനം സുപ്രീംകോടതിയെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്ന് സിദ്ദിഖ് പറയുമ്പോഴും ഈ കേസിലെ ഏറ്റവും നിർണായകമായ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല എന്നായിരിക്കും സംസ്ഥാനം ഇന്ന് കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഈ കേസിൽ സുപ്രീംകോടതി സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അതായത് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യത്തിൽ വിടണമെന്ന് പറഞ്ഞിരുന്നു. അത് സ്ഥിരപ്പെടുത്തും ഉള്ള ശ്രമമായിരിക്കും ഇന്ന് സിദ്ദിഖിന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തക്ക് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി ബൃന്ദ ഗ്രോവറും ഹാജരാകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശക്തമായ വാദപ്രതിവാദങ്ങളായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണഗതിയിലൊക്കെ ഒരിക്കൽ കോടതി ഈ ഇടക്കാല ജാമ്യമൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം കുറവാണ്. അതുകൊണ്ടാണ് ഇന്ന് സർക്കാർ ഈ കേസിൽ രണ്ട് സീനിയർ അഭിഭാഷകരെ ഇറക്കി സിദ്ദിഖിനെതിരായ വാദം കൂടുതൽ ശക്തമായി കോടതിയിൽ ഉന്നയിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാധു, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്.